ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്നിട്ട് നമ്മുടെ നച്ചുവിൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കൊല്ലത്തോട്ടാണ് വെച്ച് വിട്ടത്. അപ്പോൾ അത് തറവാട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ആദ്യം പോണത്, കാരണം ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അവിടെ വന്നു. നമ്മളിത് നോമ്പിന് മുമ്പാണ് കേട്ടോ ഇത് ഡ്രസ്സ് എടുക്കാനൊക്കെ പോയത്, കല്യാണ ടൈം ആയപ്പോൾ ഇടാന്ന് വെച്ചിട്ടോ. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ഡിസ്പ്ലേ ഇട്ടുണ്ട് ഇന്ന് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, അതായത് ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ്സ് എല്ലാം അവിടെ ഇത് ഡിസ്പ്ലേ ഇട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഏതൊക്കെ ഫിഷാണ് ഇന്ന് കിട്ടുന്നത് അതെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളത് പറയുമ്പോൾ അത് അടുത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും അത് ചെയ്തു തരും. പിന്നെ ഇവർ നമ്മുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് നമ്മുടെ കിച്ചൺ കാണാനുള്ള അവസരം ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്ന നമുക്ക് കിച്ചനൊക്കെ ഒന്ന് കയറി കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. കിച്ചനും കയറി കണ്ടു, സൂപ്പറായിരുന്നു. ഒരേ വൃത്തിയേടും അങ്ങനെയൊന്നും തോന്നിയൊന്നുമില്ല. എല്ലാ ഫുഡും അടച്ചു വെച്ച് നല്ല രീതിയിലാണ് കേട്ടോ സെർവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, കണ്ടിട്ട് തന്നെ തിന്നണം തോന്നി. ഇന്നലെ വൃത്തി ഉണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് ഇതേപോലെയൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണി വേണ്ടൊരു ബിരിയാണി, ഊണ് വേണ്ടൊരു ഊണിറക്കം ഓർഡർ കൊടുത്തു. പക്ഷേ ഊണിലാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബിരിയാണിയാണ് ഓർഡർ കൊടുത്ത്, പിന്നെ ഊണൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇനി ഒരു ദിവസം പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നു കേട്ടോ. ഇനി ഒരു ദിവസം പോകണം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോയത് കൊല്ലം വെറ്റ്ലാൻഡിലാണ്. വെറ്റ്ലാൻഡിൽ ഇവിടേക്ക് വരാണ്, ഫുഡ് കഴിച്ച് തൊട്ട് അടുത്താണ് കേട്ടോ ഈ തറവാട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ വന്ന് വെറ്റ്ലാൻഡിലോട്ട് കയറാൻ പോവാണ്. തൊണ്ട വയ്യ, അലച്ചലിച്ചിട്ട് വയ്യ കേട്ടോ. അപ്പോൾ ഈ നച്ചു എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും അറിയത്തില്ല, എൻ്റെ പുതിയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കൊന്നും അറിയത്തില്ല. മുന്നോട്ട് നേരിട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ കുറച്ചവർക്കൊക്കെ അറിയാം. ഞാൻ അവളെ എന്താണ് എൻഗേജ്മെൻറ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഡ്രസ്സ് എടുക്കാൻ പോലും ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ എവിടെയാണെങ്കിലൊക്കെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിൽ കയറി കാണേ. അപ്പോൾ എന്നിട്ട് നമ്മളെങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വന്നു, സാരിയാണ് എടുക്കുന്നത്, ചെറുക്കൻ്റെ വീട്ടിലെ ഡ്രസ്സാണ് ഒട്ടോ എടുക്കുന്നത്. ചെറുക്കൻ്റെ വീട്ടിലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അവളെ നാത്തൂനും കുഞ്ഞന്മാരൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. അപ്പോഴും നമ്മളിവിടെ പോയി. അങ്ങനെ ഇപ്പോൾ സാരിയാണ് നോക്കുന്നത്, അതൊക്കെ ലെഹങ്കയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, കാരണം എൻഗേജ്മെൻറ്റ് തന്നെ രണ്ട് മൂന്ന് ലെഹങ്കയൊക്കെ ഉണ്ട്. എന്തിനാണ് വെറുതെ സംഭവം, സാരി കൊടുക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ഭംഗിയല്ലേ കല്യാണത്തിന് സാരി. എനിക്ക് പണ്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ സാരി കൊടുക്കണമെന്ന്, അതുപോലെ അവർക്കും സാരി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ സാരി തന്നെയാണ് കേട്ടോ നോക്കിയാണ്. അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ പെറുക്കിയിട്ടു, കുറേ ഒന്നും വാരി വലിച്ചു നിട്ടില്ല. നമ്മൾ ഒരു മൂന്നാല് കളർ നമ്മളതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അത് നമ്മളൊന്ന് ട്രയൽ ചെയ്ത് നോക്കി, എത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് എടുത്തുകൊണ്ട് വരികയും ചെയ്തു കേട്ടോ. ഇതുപോലെ ഒരു റെഡ് കളർ, ഈ കളറൊക്കെ നോക്കി ഇതും, പിന്നെ വേറെ രണ്ട് മൂന്ന് കളർ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മാവനാണെങ്കിൽ എല്ലാം വലിച്ചു വരിടുന്നുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞാൽ അത്രയൊന്നും വലിച്ചു വരുന്നുണ്ട്, ഒരു രണ്ട് മൂന്നുണ്ട്. നമ്മൾ കൂടുതൽ ബുദ്ധി പിടിച്ചില്ല, കാരണം ഇതെല്ലാം കിടക്കണമെന്ന് അടിക്കണ്ടേ. അങ്ങനെ രണ്ട് മൂന്നെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ട്രയൽ ചെയ്തു കേട്ടോ. പണ്ട് തന്നെ നമ്മൾ ഫാമിലിയിൽ ഒരുപാട് കല്യാണത്തിനും മെറ്റ്ലാൻഡിൽ പോയിട്ടുണ്ട് ഡ്രസ്സ് മേടിക്കാൻ. എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനും ഈ നച്ചുവിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനും അങ്ങനെ ഒരുപാട് കല്യാണത്തിന് നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന ഇക്കമാരുടെ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ട് ഡ്രസ്സ് എടുക്കാനായിട്ട്. നമ്മൾ എടുക്കുന്ന കടയിൽ മൂന്നാല് ഓപ്ഷനിൽ വരുന്നതാണ് കേട്ടോ മെറ്റ്ലാൻഡ്. അങ്ങനെ ഈ ഒരു സാരി, പിന്നെ ഒരു പിന്നെ ഈ സംഭവം, ഇത് വന്നിട്ട് എടുത്തുവിട്ടപ്പോഴത്തേക്ക് ഈ പറയണത് ഡയമണ്ടിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ സിൽവർ വർക്കാണ് ആ ചേരുമെന്ന് പറഞ്ഞു. പിന്നെ അത് മാറ്റി, പിന്നെ ലാസ്റ്റ് എടുത്തത് ഈ ഒരു കളർ സാരിയാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ക്ലിപ്പ് എൻ്റെയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ വന്നിട്ട് നമ്മൾ റിസപ്ഷനിലുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അവിടെയും ഇതുപോലെ തന്നെ, എനിക്കിപ്പോൾ വെറ്റ്ലാൻഡ് ചെന്നിട്ട് പണ്ടത്തെ പോലെ അത്ര വലിയ കളക്ഷൻ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയില്ല. പണ്ട് കളക്ഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അത്ര റേറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു. പക്ഷേ ആറ്റിങ്ങിൽ ഇപ്പോൾ വെറ്റ്ലാൻഡ് തുടങ്ങിയിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ, കൊല്ലത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ആറ്റിങ്ങിലുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ഇവിടെ ആറ്റിങ്ങിലാണ് കേട്ടോ പോയത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് അവിടെ ഞാൻ നോക്കിയ വെഡിങ് സെക്ഷനിൽ നോക്കിയപ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നിട്ട് അവർക്ക് സാധാരണ രണ്ടുമൂന്ന് ഡ്രസ്സൊക്കെ എടുത്തു, റിസപ്ഷനിലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെക്കൻ്റെ വീട്ടിലെ ഡ്രസ്സ് മാത്രം എടുത്തിട്ടുള്ള കേട്ടോ. നമ്മളെ പെണ്ണിൻ്റെ ഡ്രസ്സൊന്നും നമ്മളെടുത്തില്ല, നമ്മൾ വേറെ പോയതിനടുത്തോ കേട്ടോ. അവിടെ നിന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നിട്ട് ഇനിയുള്ള വീഡിയോസിൽ അച്ഛൻ്റെ കല്യാണവും നമ്മളെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ, ബൈ ബൈ.